ഭക്ഷ്യ വിഷബാധ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന എന്തെങ്കിലും സൂക്ഷ്മാണോ അല്ലെങ്കിൽ രോഗാണോ ശരീരത്തിൽ പ്രവേശിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥകളെ ചേർത്താണ് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത് അലർജി, ഇപ്പോൾ ഉദാഹരണത്തിന് ചെമ്മീൻ അലർജി ഉള്ള ഒരാൾ ചെമ്മീൻ കഴിച്ചാൽ അവർക്ക് അസ്വാസ്ഥ്യം ഉണ്ടാകാം, വളരെ സിവിയർ ആയിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാകാം, അതിനെ നമ്മൾ ഭക്ഷ്യ വിഷബാധ എന്ന് പറയാറില്ല. അതുപോലെ തന്നെ മീറ്റ് കഴിച്ചാൽ, ബീഫ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ പാൽ കുടിക്കുന്ന ആൾക്കാർക്ക് മിൽക്ക് ഇൻടോളറൻസ് വരും. അപ്പോൾ ഇതൊന്നും വിഷബാധയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഇതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെയാണ് എന്തെങ്കിലും രോഗാണുക്കൾ വഴി ശരീരത്തിൽ കയറുന്നതിനാണ് ഭക്ഷ്യ വിഷബാധ എന്ന് പൊതുവേ പറയുന്നത്. ഇത് കൂടാതെ ഇനി മറ്റൊരു സാധനം കൂടെ ഉണ്ട്, ഭക്ഷണത്തിൽ കൂടെ വിഷാംശം വല്ലതും കടന്നു വന്നാൽ, മറ്റുള്ള എന്തെങ്കിലും വിഷാംശം, ഏതെങ്കിലും ഈ കൃഷിക്കുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വിഷം ചെന്നു കഴിഞ്ഞാലും ചില രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിനെ നമ്മൾ പോയിസണിങ് എന്നാണ് പറയുന്നത്. ഈ ഫുഡ് പോയിസണിങ് എന്നുള്ള വാക്കുകൊണ്ടല്ല, കെമിക്കൽ പോയിസണിങ് തന്നെയാണ് അത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദര സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഈ ഫുഡ് പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അത് ആദ്യം ഉണ്ടാകുന്നത് വയറിന് സ്റ്റമക്ക് അപ്സെറ്റ് എന്ന് പറയാം, വയറിനൊരു അസ്വാസ്ഥ്യം, അതാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചിലപ്പോൾ വോമിറ്റിംഗ്, ഛർദ്ദിലുണ്ടാകാം, അല്ലെങ്കിൽ ഡയറിയ, അല്ലെങ്കിൽ ഇങ്ങനെ വയറിളക്കം ഉണ്ടാകാം. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വരികയും ഭക്ഷണം കഴിക്കാൻ പറ്റാതാകുക ഒക്കെ ഉണ്ടാകാം. അതിനുശേഷം ക്ഷീണം, ചിലപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകാം, ഫീവർ, പനി ഉണ്ടാകാം. മറ്റൊന്ന് ശരീരത്തിൻ്റെ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, അതുകൊണ്ട് ഫറ്റീഗ് ഉണ്ടാകും. പിന്നെ മസിൽ ക്രാമ്പുകൾ, മസിൽ പിടുത്തം ഉണ്ടായിട്ട്, മസിൽ വലിച്ചിൽ, കോച്ചിപ്പിടുത്തം ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ വേദനയും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, ശരീരത്തിലെ ടെമ്പറേച്ചർ ഒരു 39-38 ഡിഗ്രിയൊക്കെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ കാണിക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും കാണിക്കണം, അല്ലാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ചെറിയ ടെമ്പറേച്ചർ 37 ഡിഗ്രിയിൽ നിന്ന് 38 ഡിഗ്രി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ആഹാരം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് കഴിച്ചാലും ഭക്ഷണം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ഫ്ലൂയിഡ് പോവുകയും ഇലക്ട്രോലൈറ്റുകൾ, സോൾട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അറ്റൻഷൻ, ഒരു മെഡിക്കൽ കെയർ ആവശ്യമാണ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ മടിക്കരുത്, ആശുപത്രി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഫുഡ് പോയിസണിങ് ഒട്ടുമിക്കവാറും എല്ലാ ഫുഡ് പോയിസണിങ്ങുകളിലും ഒരു അത് മരണകാരണമല്ല. ഭക്ഷ്യ വിഷബാധ ഒരാളിനുണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഭക്ഷണവുമായിട്ടത് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഏതെങ്കിലും സ്ഥലത്ത് പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് പുറത്തുനിന്നായിരിക്കാം, വീട്ടിൽ നിന്നായിരിക്കാം, എവിടെ നിന്നാണെങ്കിലും വരാം. ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം എന്തെങ്കിലും കുറേ രോഗലക്ഷണങ്ങളുണ്ടാകുന്നു. ഈ മണിക്കൂറുകൾക്ക് ശേഷം എല്ലാ ഭക്ഷ്യ വിഷബാധകളും മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടാകണം എന്നില്ല. ഒരു ദിവസം കഴിഞ്ഞുണ്ടാകുന്നതുണ്ട്, 7 ദിവസം കഴിഞ്ഞുണ്ടാകുന്നതുണ്ട്, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകുന്നതും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ചോദിക്കുക, 7 ആഴ്ചകൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ, 2 ആഴ്ചയ്ക്ക് ഉള്ളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇത് ഭക്ഷണമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ, ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? അത് പ്രയാസമാണ്. അതുകൊണ്ടാണ് പല ഭക്ഷ്യ വിഷബാധകളും, ചെറിയ തോതിലുള്ള ഭക്ഷ്യ വിഷബാധകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത്. അതേസമയം പെട്ടെന്നുണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധകൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒരു കടയിൽ പോയി കുഴിമന്തി കഴിച്ചു, 7 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സിംറ്റം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ടറിയാം, തീർച്ചയായിട്ടും അത് ഉറപ്പാണ്. ഇത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യും. ഒരുപാട് കാരണങ്ങളുണ്ട് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാനായിട്ട്. ഈ ചില ബാക്ടീരിയകൾ വിഷബാധ ഉണ്ടാക്കുന്നുണ്ട്, സാൽമണല്ല, ഈ കോളൈ എന്നുള്ള അങ്ങനത്തെ ബാക്ടീരിയകൾ, അതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. സാൽമണല്ല വളരെ പെട്ടെന്ന് രോഗലക്ഷണങ്ങളുണ്ടാകും. അതേസമയം ഷിഗല്ല ആണെങ്കിൽ അത് വളരെ സീരിയസ്, ഗൗരവമായിട്ടുള്ള ഒരു ഡയറിയൽ ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. അത് ഏതാനും ഒരു 1-2 ദിവസം വരെ എടുക്കാം ഷിഗല്ല ഡയറിയ ഉണ്ടാക്കാൻ. പക്ഷേ ഷിഗല്ലയുടെ ഡയറിയ ഡിസെൻട്രി, ഷിഗല്ല ഡിസെൻട്രി എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്. അതിൻ്റെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, കേരളത്തിൽ പോലും അങ്ങനെ ഇടയ്ക്ക് മരിച്ചിട്ടുണ്ട്. അത് ഗൗരവമുള്ളതാണ്. ഇതുപോലെ തന്നെ പിന്നെ വൈറസ് ഉണ്ടാക്കാൻ പറ്റും. നോറോ വൈറസ് എന്ന് പറയുന്ന കുറേ വൈറസുകളാണ് അഡൽറ്റുകൾ, മുതിർന്നവരിൽ ഡയറിയ ഉണ്ടാക്കുന്നത്. കുട്ടികളിലാണെങ്കിൽ റോട്ട വൈറസാണ് ഫുഡ് പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ റോട്ട വൈറസിന് ഇപ്പോൾ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതങ്ങനെ കാണാറില്ല. മറ്റ് ബാക്ടീരിയകളും ഉണ്ട്, കാമ്പിലോ ബാക്ടർ എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, ഇതേമാണ് ലിസ്റ്റീരിയ ഉണ്ട്. ലിസ്റ്റീരിയ ആണ് കൂടുതൽ ഈ ക്യാൻഡ് ഫുഡുകൾ, പാക്ക് ചെയ്ത ഫുഡുകളുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ലിസ്റ്റീരിയയാണ്. കാമ്പിലോ ബാക്ടറും അങ്ങനെയാണ്. ഇത് കൂടുതൽ ബാക്ടീരിയകളും ഈ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്
അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ ശരിയായ രീതിയിൽ കുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സൂക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ടാകും, കുക്ക് പാകം ചെയ്തതിന് ശേഷം വെളിയിൽ തന്നെ വെച്ചിരിക്കണം, ഒരുപാട് സമയം വെളിയിൽ വെച്ചിരിക്കണം. അതേസമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ അത് സാധ്യത കുറയും. അപ്പോൾ ഒരുപാട് സമയം വെളിയിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്ടീരിയകൾ വളരാനായിട്ടുള്ള സാധ്യത കൂടാനിടയുണ്ട്. പിന്നെ ഈ പലപ്പോഴും ഈ ഫുഡ് പോയ്സണിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അങ്ങനെ തന്നെ അവിടെ വേണമെന്നൊന്നുമില്ല, വെജിറ്റേറിയൻ ഫുഡിലും സാമ്പാറിലും മോരിൽ തൈരിലും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മീറ്റാണ്, പൗൾട്രി മീറ്റ്, പിന്നെ ഈ പാസ്റ്ററൈസ് ചെയ്യാത്ത പാല്, ഇപ്പോൾ നമ്മളെപ്പോഴും പലപ്പോഴും ഒന്ന് കറന്ന പാല് അതുപോലെ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. അവിടെയൊക്കെ പാസ്റ്ററൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ കുറേ നേരം വെച്ചിരുന്നാൽ, ഫ്രിഡ്ജില്ലാതെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ശരിക്കും തിളപ്പിക്കുന്നില്ല, പാല് കാച്ചുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫുഡ് പോയ്സണിങ് വരാൻ സാധ്യമാണ്. അപ്പോൾ മിൽക്കും മിൽക്കിൻ്റെ പ്രോഡക്റ്റുകൾ, പൗൾട്രി, പിന്നെ മറ്റുള്ള ഫിഷ്, മീറ്റ്, അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് വരുന്നത്. അതേസമയം ഷിഗല്ല വരുന്നത് വെള്ളത്തിൽ കൂടിയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ കണ്ടാമിനേഷനാണ് കൂടുതലും വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരു ഭക്ഷണത്തിൽ നിന്ന് വേറൊരു ഭക്ഷണത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതാണ് മറ്റൊരു വിഷയം. അപ്പോൾ അവിടെയാണ് ഈ ഷിഗല്ലയൊക്കെ ഉള്ളപ്പം ഈ ഭക്ഷണം പാകം ചെയ്യുന്ന വർക്കേഴ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പകരും. ഇതേപോലെ തന്നെ പണ്ടൊരെണ്ണം ഉണ്ടായിരുന്നു, എൻഡാമീബ ഇസ്റ്റോളിക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു അമീബിയാസിസ് ഉണ്ടാക്കുന്ന, ജിയാഡിയാസ് ഉണ്ടാക്കുന്ന ജിയാഡിയ, അത് ഈ ഓർഗാനിസംസൊക്കെ, ഈ മൈക്രോ ഓർഗാനിസംസും രോഗം ഉണ്ടാക്കും. അമീബിയാസിസ് ഭാഗ്യത്തിന് ഇപ്പോൾ വളരെ വളരെ കുറവാണ്, പണ്ട് വളരെയധികം ഉണ്ടായിരുന്നതാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലം നമുക്ക് 70s വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ക്രമേണ കുറഞ്ഞ് 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 ഇപ്പോൾ അമീബിക് ലിവർ ആബ്സസും ഒക്കെ വളരെ ഇപ്പോൾ കേൾക്കാൻ പോലും ഇല്ല. ഇപ്പോഴത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പോലും അത് കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. പണ്ടത്തെക്കാളും കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം പണ്ട് ഈ ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ, അതായത് വയറിളക്ക രോഗങ്ങൾ, അതിസാരങ്ങൾ, ഛർദി അതിസാരം, ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു പണ്ട്. നമുക്കിപ്പോൾ അതൊന്നും ഓർമ്മിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ പൊതുവെ ജീവിതശൈലിയും ജീവിതരീതിയൊക്കെ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ആയുർദൈർഘ്യം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സുരക്ഷിതമായ ജീവിതമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ ഭക്ഷ്യവിഷബാധ അന്നുണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്തെ അത്രയും ഇപ്പോൾ ടോളറേറ്റ് ചെയ്യുന്നില്ല. അന്ന് ഒരുപാട് പേര് സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ വയറിളക്കം വന്ന് മരിക്കും. എന്തുവാണ് നമ്മുടെ പഴയ ചില ദൈവങ്ങൾ പോലും വയറിളക്കം വന്ന് മരിച്ചതായിട്ട് നമുക്ക് കേട്ടിട്ടുള്ളൂ, ചരിത്രം പറയുന്നുണ്ടല്ലോ. അതേസമയം ഇന്ന് നമ്മളത് ടോളറേറ്റ് ചെയ്യുന്നു, നമ്മളത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഒരു ശരിയായ ചിന്ത നമുക്കുണ്ട്. ഭക്ഷണം സുരക്ഷിതമായിരിക്കണമെന്നും അത് ക്ലീൻ ആയിരിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ ശീലിക്കുന്നത് കൊണ്ട് അതിൽ ഒരു വിഷബാധ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതിൽ അണുബാധ ഉണ്ടാകുന്നത് നമ്മൾ ഗൗരവമായിട്ടിപ്പോൾ കാണുന്നു. അത് സമൂഹം പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് പേര് മരിച്ചാൽ പോലും അതൊരു വലിയ സീരിയസ്, വളരെ സീരിയസ് ആയിട്ടുള്ള, ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഗൗരവം സമൂഹം അങ്ങനെ എടുക്കുന്നു എന്നുള്ളത്, സമൂഹവും മീഡിയയും അങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. പക്ഷേ മീഡിയ അത് ശരിയായ രീതിയിലാണോ അത് അഭിസംബോധന ചെയ്യുന്നതെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മീഡിയ കുറച്ചുകൂടെ ശാസ്ത്രബോധത്തോടുകൂടി, സയൻറ്റിഫിക് ടെമ്പറോടുകൂടി, ശാസ്ത്രാവബോധത്തോടുകൂടി ഇത് ചെയ്യേണ്ടതാണ്. കാരണം ഇടയ്ക്കും മുറയ്ക്കും ഇത് വരുന്നുണ്ടല്ലോ. വീട്ടിൽ ചികിത്സിക്കാമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ലൂസ് മോഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പറേച്ചർ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ORS പൗഡറോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് കഴിക്കുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലൂ എടുത്ത് കരിക്കിൻ്റെ വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറയും. പക്ഷേ പുതിയ ഒരു ധാരണയുള്ളത് ഈ ഫുഡ് പോയ്സൺ ഉള്ളപ്പോഴത്തേക്ക് വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. വെള്ളം ധാരാളം കുടിക്കണം, വാട്ടർ റീപ്ലേസ്മെൻ്റ് ആണ്. വെള്ളവും സോൾട്ടും ലവണങ്ങളും ജലവും തിരിച്ചെത്തിക്കുക, ശരീരത്തിലേക്ക് തിരിച്ച് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. അത് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ടെമ്പറേച്ചർ കൂടുക, ഞാൻ പറഞ്ഞ് സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം പോലും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ സമീപിക്കുക തന്നെയാണ്. അതിനുവേണ്ടി അമാന്തിക്കുകയും ചെയ്യാൻ പാടില്ല. മറ്റുള്ളത് ഈ ഒറ്റമൂല്യ ചികിത്സകളൊന്നും ഈ ഫുഡ് പോയ്സണിങ്ങിനില്ല. കാര്യം ഫുഡ് പോയ്സണിങ് വളരെ ഡ്രാമാറ്റിക്കാണ്, നാടകീയമായിട്ട് മാറും. പെട്ടെന്നെല്ലാം വളരെ മൈൽഡായിട്ട് തോന്നിക്കൊണ്ടിരിക്കും, വളരെ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകാം. ആ സമയത്ത് നമുക്കൊരു ആംബുലൻസ് കിട്ടാനോ രാത്രിയൊക്കെ ആണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കാനോ ഒക്കെ വിഷമമായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ റിസ്ക് എടുക്കരുത്. നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഛർദ്ദിൽ നിർത്തണം. വയറിളക്കം മാത്രം ഉള്ളെങ്കിൽ വെള്ളവും ലവണങ്ങളും റീപ്ലേസ് ചെയ്യാൻ നോക്കണം. ടെമ്പറേച്ചർ
നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ടെമ്പറേച്ചർ അമിതമായിട്ട് കൂടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ 39.4 ഡിഗ്രിക്ക് അപ്പുറം പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രിയിലേക്ക് പോകുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഒറ്റമൂലികളോ അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യാൻ പറയും. ഫുഡ് പോയ്സണിങ് ഉണ്ടാകുമ്പം അത് സമൂഹത്തിനോടുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ്. കാര്യം എവിടെയോ നമ്മുടെ സമൂഹത്തിലെ ഈ ഭക്ഷണത്തിൻ്റെ സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ എവിടെ ഒരു പോരായ്മയുണ്ട്. അതുകൊണ്ടത് നമുക്കത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ പതിപ്പിക്കണം. ഈ ആഹാരം പാകം ചെയ്യുന്ന വ്യക്തികൾ, അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, ആൾക്കാരും കൈകാര്യം ചെയ്യുന്നവർ, പ്രിപ്പയർ ചെയ്യുന്നവർ, പിന്നെടുത്ത് വിളമ്പുന്നവർ, അവരുടെയൊക്കെ കൈ നമ്മൾ പരിശോധിക്കണം. കൂടെ കൂടെ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. അവർക്ക് ഷുഗറിലോ അമീബിയാസോ ഒക്കെ ഉണ്ടെങ്കിൽ പകരാനായിട്ടുള്ള സാധ്യത എപ്പോഴും കൂടുതലല്ലോ. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പൊതുജനാരോഗ്യ ഒരു തത്വത്തിൻ്റെ പുറത്തുള്ള ഒരു മാനേജ്മെൻറ്റാണ് ഇത് തടയാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അത് നമ്മുടെ അത്യാവശ്യമാണ്, അതാണ് വേണ്ടത്.